യുസി ഐ എം എ ബിസി മാൻ. എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. കമ്മിങ് ഫ്രം അമേരിക്ക, ഗോയിങ് ടു അമേരിക്ക. വട്ട് ഇൻഡ്യ ഈസ് മൈ കൺട്രി. ഇന്റർനാഷണൽ ആയാലും നാഷണൽ ആയാലും ഇനി ആ കമ്പനിയുടെ വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്യുകയില്ല. ട്രോളുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടോ? അങ്ങനെ ട്രോളുകൾ ആരെല്ലാം? മാനസിക രോഗമുള്ളവരും ഒക്കെ ട്രോൾ അയക്കുന്നില്ലേ? ബുദ്ധി കുറവായിട്ടുള്ള ഒരു ജീവിയാണ് കരുതുക. അതിന് കാരണം എന്തറിയോ? കുറെ മാനസിക രോഗികളുണ്ട്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. കുറെ ചിന്താ കുഴപ്പമുള്ളവരുണ്ട്. ഇതുവരെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല. കമ്പനി എന്നെ പ്രശംസിച്ചിട്ട് എനിക്ക് അവാർഡ് തരണം. ആ തരാം, നോക്കട്ടെ. ഇൻഡിഗോ കമ്പനി എനിക്ക് അവാർഡ് തരണം. തരത്തില്ലടാ. എന്നെ അവര് നിരോധിച്ചെങ്കിൽ, എന്നെ യാത്ര അവര് നിരോധിച്ചെങ്കിൽ ഞാൻ അവരെ അങ്ങ് നിരോധിച്ചു. എന്റെ വാക്കാണ്, അത് ലോ ക്ലാസുകൾ ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇ പി ജയരാജന് 3 ആഴ്ചത്തെ വിലക്കാണ് വിമാന കമ്പനി ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്തോട്ടുള്ള കളിയൊന്നും വേണ്ട, ഞാനേ സജിയേട്ടന്റെ ആളാണ് പറയാ. ഞാൻ ആരാണെന്ന് പോലും അവർക്ക് അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തനിക്കനെ ശരിക്കും മനസ്സിലായിട്ടില്ല. സീനോട് സംസാരിക്കുന്നതാണോ? ഇതങ്ങനെ വിട്ടാ പറ്റില്ല. തന്നെ കാണിച്ചു തരാം. എടുത്തോട്ട് പോടോ, കാണോടു. എനിക്കൊന്ന് കണ്ണൂർ ട്രിവാൻഡ്രം സർവീസിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള ഞാനായിരിക്കും. ഈ കൊല്ലം ഇന്ത്യൻ എയർലൈൻസിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത യാത്രക്കാരൻ ഞാനാണല്ലോ. ഈ യാത്ര ചെയ്തൊരു പൗരന്റെ പ്രശ്നമല്ല, മറിച്ച് തെറ്റായ വ്യവസ്ഥിതിക്കെതിരെ ഒരു വ്യക്തിയുടെ പോരാട്ടമാണ്. ഇന്റർനാഷണൽ ആയാലും നാഷണൽ ആയാലും ഇനി ആ കമ്പനിയുടെ വിമാനത്തിൽ ഞാൻ യാത്ര ചെയ്യുകയില്ല. എന്റെ ടിക്കറ്റ് എയർപോർട്ട് വരെയുള്ള ഓട്ടോ കാശും കൊടു. ടിക്കറ്റിന്റെ കാശും എന്താ പ്രോബ്ലം? എനിക്ക് സീറ്റ് ഇല്ല. അവരുടെ ഒരു സൗജന്യവും എനിക്ക് വേണ്ട. വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടുതരാൻ ആരുമില്ല. ഞാൻ അവരുടെ വിമാന കമ്പനി കയറൂല. ഞാൻ നടന്നു പോയാലും ഇവരുടെ വിമാനത്തിൽ കയറൂല. ഇനിടാനല്ലേ തടസ്സമുള്ളൂ, നടന്നു പോകില്ല. രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചത് എനക്ക് ഇൻഡിഗോക്കാര് പുരസ്കാരം തരേണ്ടതാ. മികച്ച നടനുള്ള അവാർഡ്. അവരുടെ വിമാനത്തിൽ ഇത്തരത്തിലൊരു അക്രമങ്ങൾ നടത്താൻ തയ്യാറായി വന്നവര് അതിന് സാധിക്കാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചതിന്. ഇത്തരത്തിലുള്ള ഒട്ടനവധി സംഭവങ്ങളെ കുറിച്ചുള്ള തെളിവുകൾ ഇങ്ങനെ പടിപടിയായിട്ട് വരും. ഇപ്പൊ പലരും പങ്കാളിയാണെന്ന് വന്നല്ലോ. എന്റെ പേരില് യഥാർത്ഥത്തിൽ ഇവരെല്ലാം ഈ ഇൻഡിഗോ കമ്പനി ഒരു മാന്യന്മാരുടെ കമ്പനി ആയിരുന്നെങ്കിൽ എനിക്കവര് പുരസ്കാരം തരണം. ഇല്ല, ആ പാമ്പ് ആപ്പിളെന്ന ഗെയിം നിർത്തരി. പിന്നെ എനിക്കുള്ള യാത്ര ട്രെയിനാണ്. ഞാൻ ട്രെയിനിൽ സുഖമായി കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുന്നു. ഞങ്ങൾ ട്രെയിനിലൊക്കെ അല്ലേ സാധാരണ യാത്ര ചെയ്യാറ്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരിക്കലും ഉണ്ടാകുമെന്ന് രാംദാസ് സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനായി അന്നേ കരുതി വെച്ച ഇടമാണ്. ഇത്ര കാറ്റ് വേണ്ടായിരുന്നില്ലേ?